തീർച്ചയായും നമ്മളോട് ഇപ്പോൾ വനിതാ സിനിമ പ്രവർത്തക മാലാ പാർവതി ചേരുന്നു പാർവതി കേൾക്കുന്നുണ്ടോ കേൾക്കാം എങ്ങനെ എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു തീരുമാനത്തോട് അത് സ്വാഗതം ചെയ്യുന്നു ഉചിതമായ തീരുമാനം തീർച്ചയായും കാരണം ഇപ്പോൾ നിരവധി വനിതാ സിനിമാ പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും അവരുടെ പല ദുരനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്നുണ്ട് വളരെ പ്രശംസനീയമായ നടപടികൾ തന്നെയാണ് വനിതാ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നായിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഈ ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയാണ് സിദ്ദിഖ് എന്നുള്ള തരത്തിൽ തന്നെ ഒരു നടപടി തന്നെയല്ലേ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പല ും ചൂണ്ടിക്കാട്ടുന്നത് ആ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒരു പൊസിഷൻ ആണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വലിയ പൊസിഷനാണ് അവിടെ നിന്ന് അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിച്ചത് ഒരു വലിയ തീരുമാനമാണ് അത് ഒരു ഈ ഒരു സ്ത്രീകളുടെ എതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്ക് എതിരെ ഇപ്പോൾ ഡബ്ല്യു സി സിയും മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് അതിന്റെ ഒരു വിജയമായി കാണാം തീർച്ചയായും അതേപോലെ തന്നെ ഇനിയും ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലും കഴിഞ്ഞ ദിവസമെല്ലാം എല്ലാം ഈ ഒരു ആഞ്ഞടി ഉണ്ടായിരുന്നു കാരണം ഇത്തരത്തിൽ ഒരു സമ്മേളനം വന്നതിന് ശേഷവും ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണം എല്ലാം നമ്മൾ കണ്ടതാണ് ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നും എങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഇതിനെ തുടർന്ന് എന്തെങ്കിലും നടപടികൾ ഡബ്ല്യു സി സിയുടെ ഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുണ്ടോ ഞാൻ ഡബ്ല്യു സി സി അങ്ങനല്ല പിന്നെ ഏത് പിന്നെ സമ്മേളനത്തെ കുറിച്ച് അങ്ങ് എനിക്ക് മനസ്സിലായില്ല ഒന്ന് പറഞ്ഞത് മലബാറിൽ ഞാൻ ഒന്നും കൂടെ എടുത്തു പറയാം നമ്മൾ കഴിഞ്ഞ ദിവസം അമ്മ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ സംഘടനയുടെ നിലപാട് അറിയിച്ചിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധവും ഉണ്ടായിരുന്നു കാരണം ഇവർ രണ്ടു ഭാഗത്തും രണ്ടു തോണിയിൽ കാലു നിൽക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രതികരണം വലിയൊരു അതിനെ കുറിച്ച് ുംബ്ലു സമ്മേളനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഞാൻ തിരുത്തുന്നു ഒരു അവരുടെ പ്രതികരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനും സൂചിപ്പിച്ചത് ആ അത് ഡബ്ല്യൂസിൽ ഡബ്ല്യൂ സി സി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഫ്രീഡം സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് ഒരു ഫ്രീഡം മൂവ്മെന്റ് ആണ് ഒരു പുതിയ ഒരു ന്യൂ വേവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ മാത്രമല്ല കേരളത്തിന് തന്നെ